ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡോളറിനെ അപേക്ഷിച്ച് ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ഒരു ഡോളറിന്റെ വില 74.77 നിന്നും 74.80 ആയി. ഇതോടെ ഒരു UAE ദിർഹത്തിന് 20.27 ഉണ്ടായിരുന്നത് 20.36 രൂപ ലഭിക്കും. ഖത്തർ റിയാലിന് ഇന്നലെ 20.42 ഉണ്ടായിരുന്നത് ഇന്ന് 20.46. ബുധനാഴ്ച രൂപയുടെ മൂല്യം April 23 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കായ 74.85 എത്തിയിരുന്നു. ഇതോടെ ഈ മാസം ആദ്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് ദിർഹത്തിനും റിയാലിനുമെല്ലാം കൂടുതൽ രൂപ ലഭിക്കും. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർക്ക് ബയോമെട്രിക് സ്വയം രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ആപ്പ് സൗദി അറേബ്യ പുറത്തിറക്കി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനാണ് ആപ്പിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചത്. സൗദി കമ്പനി ഫോർ വിസ ആൻഡ് ട്രാവൽ സൊല്യൂഷൻസ് ആണ് പുതിയ സേവനം നടപ്പിലാക്കുന്നത്. ആപ്പ് പ്രവർത്തിപ്പിക്കുന്ന രാജ്യങ്ങളിലെ ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് തങ്ങളുടെ വീടുകളിൽ വെച്ച് സ്മാർട്ട് ഫോണുകൾ വഴി എളുപ്പത്തിൽ വിരലിന്റെയും കണ്ണിന്റെയും അടയാളം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി മുതൽ ഈ ആവശ്യത്തിന് വിസ ഇഷ്യൂ ചെയ്യുന്ന കേന്ദ്രത്തെ സമീപിക്കേണ്ടതില്ല. സൗദി അറേബ്യയിൽ നിന്നും ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യാൻ വ്യാജ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ 4 പ്രവാസികൾക്കെതിരെ വിചാരണ തുടങ്ങി. കിങ് ഫഹദ് കോസ്വേ വഴി യാത്ര ചെയ്യുന്നതിനിടെ ഇവരെ സൗദി അധികൃതർ പിടികൂടുകയായിരുന്നു. 31 വയസ്സിനും 37 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് പിടിക്കപ്പെട്ടവർ. പിടിയിലായവരെ കഴിഞ്ഞ ദിവസം ബഹ്റൈൻ ഹൈക്രിമിനൽ കോടതിയിൽ ഹാജരാക്കി. വ്യാജരേഖയുണ്ടാക്കിയതിനും തട്ടിപ്പിനും കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിലും പ്രതികൾ കോടതിയിൽ ഇത് നിഷേധിച്ചു. 4 പേരെയും സൗദി അറേബ്യയിൽ എത്തിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് കമ്പനിയിലെ മാനേജർ മൊഴി നൽകി. സൗദി അധികൃതർ 4 പേരെയും അറസ്റ്റ് ചെയ്ത വിവരം ഡ്രൈവറെ തന്നെ അറിയിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. കേസിന്റെ തുടർ വിചാരണ October 20 മാറ്റിവച്ചിട്ടുണ്ട്. ബോംബാക്രമണ ഭീഷണിയെ തുടർന്ന് ജസീറ എയർവേസ് വിമാനം അടിയന്തരമായി നിലത്തിറക്കി. വിമാനത്തിൽ ബോംബ് ഉണ്ടെന്ന സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് വടക്ക് കിഴക്കൻ തുർക്കിയിലെ ട്രാപ്സൺ എയർപോർട്ടിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. 51 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സന്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ വിശദമായ പരിശോധന നടത്തി. പരിശോധനയിൽ സന്ദേശം വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതോടെ ജസീറ എയർവേസ് അധികൃതർ കുവൈറ്റിലെയും മറ്റ് രാജ്യങ്ങളിലെയും പ്രാദേശിക അധികാരികളെ ബന്ധപ്പെടുകയും അന്വേഷണവും പരിശോധനയും നടത്തുന്നതിനായി എല്ലാ ഫ്ളൈറ്റുകളുടെയും വിവരങ്ങൾ നൽകുകയും ചെയ്തു. ജസീറ എയർവേസിന്റെ സുരക്ഷാ സംഘം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും കമ്പനി വ്യക്തമാക്കി. അതേസമയം സുരക്ഷാ നടപടികൾ കാരണം യാത്രക്കാർക്ക് ഉണ്ടാകുന്ന കാലതാമസത്തിന് കമ്പനി ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു. കുവൈറ്റിലെ പ്രവാസികൾക്ക് ലൈസൻസ് നൽകുന്നത് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ നിർദ്ദേശം നൽകി ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി. അടുത്തിടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിച്ച താമസക്കാരുടെ എണ്ണത്തെക്കുറിച്ചും ട്രാഫിക് സംവിധാനത്തിലെ അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുമെല്ലാം പഠിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. താമസക്കാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് ഒരു നൂതന സംവിധാനം വികസിപ്പിച്ചെടുക്കാനാണ് നിർദ്ദേശം. ഖത്തറിൽ രേഖകളില്ലാതെ താമസിക്കുന്ന പ്രവാസികൾക്ക് അവ ശരിയാക്കി താമസവും ജോലിയും നിയമവിധേയമാക്കാൻ അവസരം. October 10 ഞായറാഴ്ച മുതൽ ഈ വർഷം ഡിസംബർ വരെയുള്ള ഗ്രേസ് പീരീഡാണ് ഇതിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഖത്തർ ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. താമസ നിയമങ്ങൾ, തൊഴിൽ വിസ നിയമങ്ങൾ, ഫാമിലി വിസ നിയമങ്ങൾ എന്നിവയൊക്കെ ലംഘിച്ചിട്ടുള്ള പ്രവാസികൾക്ക് നിയമലംഘനങ്ങൾ ഒഴിവാക്കി രേഖകൾ നിയമവിധേയമാക്കാൻ ഈ അവസരം ഉപയോഗിക്കാം. ഇങ്ങനെ നിയമ നടപടികൾ ഒഴിവാക്കുകയും ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം 1 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇതിനായി അപേക്ഷ നൽകാൻ സാധിക്കുക. നിയമലംഘകരായ പ്രവാസികൾക്കോ അല്ലെങ്കിൽ അവരുടെ തൊഴിലുടമകൾക്കോ സ്പോൺസർ ചെയ്തവർക്കോ തുടർ നടപടികൾക്കായി സെർച്ച് ആൻഡ് ഫോളോ ആപ്പ് വകുപ്പിനെ സമീപിക്കാം. ഉമ്മുസലാം, ഉമ്മുസുനെ, മിസൈമിർ, അൽവക്ര, അൽറയാൻ എന്നീ സർവീസ് സെന്ററുകളിൽ അപേക്ഷ നൽകാം. പ്രവാസികളുടെ പ്രവേശനം, തിരിച്ചുപോക്ക്, താമസം എന്നിവ സംബന്ധിച്ച 2015 നിയമത്തിലെ
21 വകുപ്പ് അനുസരിച്ചാണ് ആഭ്യന്തര മന്ത്രാലയം ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ അർഹരായവരുടെ ബി അവെയർ ആപ്പിൽ ഷീൽഡിന്റെ നിറം പച്ചയിൽ നിന്നും മഞ്ഞയാകുമ്പോൾ പ്രയാസത്തിലാകുന്നത് നാട്ടിൽ നിന്നും വരാനിരിക്കുന്ന യാത്രക്കാരാണ്. രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ച് പച്ച ഷീൽഡ് ലഭിക്കുന്നവർക്കാണ് 10 ദിവസത്തെ ക്വാറന്റൈനിലും നാട്ടിൽ നിന്നുള്ള PCR ടെസ്റ്റിലും ഇളവുകളുള്ളത്. എന്നാൽ ഷീൽഡ് മഞ്ഞയാകുമ്പോൾ ക്വാറന്റൈൻ വേണ്ടിവരുമോ എന്നാണ് നാട്ടിൽ നിന്നും വരാനിരിക്കുന്നവരുടെ ആശങ്ക. ഷീൽഡ് മഞ്ഞയാണെങ്കിൽ ക്വാറന്റൈനുള്ള ഹോട്ടൽ ബുക്കിംഗ് വേണമെന്ന് ഗൾഫ് എയറും എമിറേറ്റ്സും ഉൾപ്പെടെയുള്ള എയർലൈൻസുകൾ നിർബന്ധം പിടിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതേസമയം രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരായതുകൊണ്ട് ഇവർ ബഹ്റൈനിൽ എത്തുമ്പോൾ ക്വാറന്റൈൻ ഇളവ് ലഭിക്കുന്നുണ്ടെന്ന് സാമൂഹിക പ്രവർത്തകരും അറിയിക്കുന്നു. ഇങ്ങനെയുള്ള യാത്രക്കാർക്ക് ചില ഹോട്ടലുകൾ ക്യാൻസലേഷൻ ചാർജ് ഈടാക്കി ബാക്കി തുക തിരിച്ചു നൽകുന്നു. അതേസമയം എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഹോട്ടൽ ബുക്കിംഗ് ഇല്ലാതെ തന്നെ യാത്രക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ബൂസ്റ്റർ ഡോസ് എടുക്കാനുള്ള സൂചനയായി ഷീൽഡ് മഞ്ഞയായ ചില യാത്രക്കാരെ ഹോട്ടൽ ബുക്കിംഗ് ഇല്ലാത്തതിന്റെ പേരിൽ നാട്ടിലെ വിമാനത്താവളത്തിൽ നിന്നും കയറ്റിവിടാത്ത പ്രശ്നം സാമൂഹിക പ്രവർത്തകർ ഇടപെട്ട് പരിഹരിച്ചിട്ടുമുണ്ട്. സൗദി അറേബ്യയിൽ ഫാമിലി വിസിറ്റ് വിസകൾ അപേക്ഷിച്ച് 3 ദിവസത്തിനകം അനുവദിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ ഈ പോർട്ടലിൽ അപേക്ഷ നടപടികൾ പൂർത്തിയാക്കുന്നവർക്കാണ് എളുപ്പത്തിൽ വിസകൾ ലഭ്യമാവുക. അപേക്ഷകന്റെ അടുത്ത ബന്ധുക്കളായ ഭാര്യ, മക്കൾ, പിതാവ്, മാതാവ് എന്നീ വിഭാഗങ്ങളിലുള്ളവരെയാണ് വിസിറ്റ് വിസയ്ക്ക് പരിഗണിക്കുക. ചില സമയങ്ങളിൽ ഫാമിലി വിസിറ്റ് വിസ ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിന്റെ പുതിയ വിശദീകരണം. മന്ത്രാലയം നിർദ്ദേശിക്കുന്ന നടപടികൾ പൂർത്തിയാക്കി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ മേൽ 3 പ്രവൃത്തി ദിവസത്തിനകം വിസ അനുവദിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ ഇതിനുള്ള വ്യവസ്ഥകളും നിബന്ധനകളും കൃത്യമായി പാലിച്ചിരിക്കണം. അപേക്ഷകൻ വർക്ക് വിസയിൽ ഉള്ള ആളായിരിക്കുക. താമസരേഖയ്ക്ക് 3 മാസത്തിൽ കുറയാത്ത കാലാവധി ഉണ്ടായിരിക്കുക. അപേക്ഷ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇ പോർട്ടൽ വഴി സമർപ്പിക്കുക. അറേബ്യേതര വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ സന്ദർശകരുടെ പേരൊഴിച്ച് മറ്റെല്ലാ വിവരങ്ങളും അറബിയിൽ തന്നെ പൂരിപ്പിക്കുക. തയ്യാറാക്കിയ അപേക്ഷ ചേംബറിന്റെ ഇലക്ട്രോണിക് സേവനം വഴി അറ്റസ്റ്റ് ചെയ്യുക തുടങ്ങിയ നിബന്ധനകൾക്ക് വിധേയമായി സമർപ്പിക്കുന്ന അപേക്ഷകളിന്മേലാണ് 3 ദിവസത്തിനകം വിസ അനുവദിക്കുക. നിലവിൽ എല്ലാത്തരം പ്രൊഫഷനുകൾക്കും ഫാമിലി വിസിറ്റ് വിസ അനുവദിക്കുന്നുണ്ട്. അടുത്ത ബന്ധുക്കളായ ഭാര്യ, മക്കൾ, പിതാവ്, മാതാവ് തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവർക്കാണ് കുടുംബ വിസ ലഭിക്കുക. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.